പിണറായി വിജയന്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പ്രകടനവും തുടർന്ന് നടന്ന പ്രതിഷേധയോഗം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഡിസിസി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ തോമസ് പുത്തൂർ, എ ആർ കൃഷ്ണൻകുട്ടി, ടി വി പൌലോസ്, കുട്ടൻ മച്ചാട്, എ കെ വാവുട്ടി, പി ടി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് വി ജെ ജമാൽ, വിജോയ് കുറ്റിക്കാടൻ, പി ദുർഗാദാസ്, എ എ ബഷീർ, വി യു നിസാർ, എ എ അഭിലാഷ്, ജെയിംസ് കുണ്ടുകുളം, ഷെരീഫ് വിരിപ്പാക്ക, മുനാസ് തെക്കുംകര തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. സ്വാഭാവികമായി രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം സമരങ്ങളിൽ പങ്കെടുക്കും. ആ സമരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിൽ അറസ്റ്റുകളും സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയും വലിയ കൊലപാതകയെ പോലെ, ഭീകരനെ പോലെ, അല്ലെങ്കിൽ വലിയ ഒരു അക്രമകാരിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പുലർച്ചെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? പിണറായിയിലെതിരെ സംസാരിക്കുന്ന യുവജനങ്ങളെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും ജയിലിൽ അടച്ചുകൊണ്ട് പോലീസിന്റെ ആ ഭീകരമായ വാഴ്ച, ആ ഫാസിസ്റ്റ് നടപടികൾ ഈ സംസ്ഥാനത്ത് അരങ്ങേറാമെന്നാണ് ശ്രീ പിണറായി വിജയൻ ധരിക്കുന്നതെങ്കിൽ അത് ഈ കേരള സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് സാധ്യമല്ല എന്നുറപ്പിച്ചു പറയാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയും. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. സമരത്തിന്റെ സമരാജ്ഞി ഈ സംസ്ഥാനത്ത് ആകമാനം ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് നിർഭയമായി ഈ സംസ്ഥാനത്ത് ഭരിക്കാമെന്നാണ് ശ്രീ പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി മുന്നോട്ട് പോകാമെന്നാണ് ധാരണയെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു പ്രകടനം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയെയും അതിന്റെ ഭാരവാഹികളെയും ഒക്കെ കണ്ടം പ്രശംസിച്ചുകൊണ്ട്